ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 10-60 ഷീറ്റുകൾ ഇടുന്ന സ്മോക്ക് ഹൗസ് നിർമ്മിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ ഞങ്ങൾ റബ്ബർ ഷീറ്റിൻ്റെ പുകപ്പുര സ്മോക്ക് ഹൗസ് നിർമ്മിക്കുന്ന ഒരു സംവിധാനം കാണിച്ചിരുന്നു. അതിൽ വളരെ നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. വളരെ ഞങ്ങൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ചുരുക്കം ചിലർ, ഒരുപാട് ഷീറ്റുകളില്ല, വളരെ കുറച്ച് ഷീറ്റേ ഉള്ളൂ ഞങ്ങൾക്ക്, 10-50 ഷീറ്റേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇടുന്ന ചെറിയൊരു പുകപ്പുര എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു, ഞങ്ങളുടെ സുഹൃത്ത് ശ്യാം കുമാർ ഇന്ന് ചെറിയ 60 ഷീറ്റിനകത്ത് ഇടുന്ന ചെറിയ പുകപ്പുര നിർമ്മിക്കുന്നതായിട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ദാണ്ടേ, ഇതാണ് ഞങ്ങളുടെ ശ്യാം കുമാർ. ഹായ്. ഞങ്ങൾക്ക് ആ ചെറിയ സ്മോക്ക് ഹൗസ്, അതായത് എണ്ണത്തിൽ ഷീറ്റ് കുറച്ച് കിടക്കുന്ന ആ സ്മോക്ക് ഹൗസ് എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ രീതിയും അതിൻ്റെ പ്രവർത്തനവും ഒന്ന് പറയണേ. അപ്പൊ ഇത് പൂർത്തിയായിട്ടില്ല അല്ലയോ? നിർമ്മാണത്തിലിരിക്കുകയാണ്. അപ്പൊ ഇതിന് 2 റാക്കേ ഉള്ളൂ. 30-30, 60 60 ഷീറ്റ് ഇതിനകത്ത് കിടക്കും. അത് ശരി. ഇത് എന്റെ ചിമ്മിനിയാണ്. ഇതിനകത്ത് ഇന്ധനം ഇട്ട് തീ കത്തിക്കാം. ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് കയറ്റി വെക്കാം. ആവശ്യത്തിന് വീട് ഞാൻ ഇങ്ങോട്ട് കൊടുത്തു വെക്കാം. അതിനുശേഷം അടച്ച് വീട്ടിൽ കയറ്റി വെക്കാം. സാധാ മറ്റേ സ്മോക്ക് ഹൗസിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ച് ഷീറ്റ് ഉള്ളെങ്കിൽ ഇതായിരിക്കും ആളുകൾ. ഗംഭീരമായിട്ട് നമുക്ക് 60 ഷീറ്റാണോ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? 60 ഷീറ്റ്. 10-50 ഷീറ്റുള്ള ഒരാൾക്ക്, ഒരു റബ്ബർ കർഷകന് ഇത് ഏറ്റവും കംഫർട്ടബിൾ. അതായത് 10-15 ഷീറ്റ് ദിവസം ഉള്ള ഒരാൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്തുകൊണ്ടും പിന്നെ കുറച്ച് ഷീറ്റേ ഉള്ളെങ്കിൽ വലിയ സ്മോക്ക് ഹൗസ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിലർ മടി കാണിക്കുന്നുണ്ട്. അവർക്കായിട്ട് ഒരു ചെറിയ സ്മോക്ക് ഹൗസിനെ കുറിച്ച്. അത് ശരി. ഇത് ഓർഡർ പ്രകാരം ചെയ്യണം. ഇതിപ്പോൾ ഒരാൾ വന്ന് ഡിമാൻഡ് ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇതിൻ്റെ ഇത് 2 ഉണ്ടാകും. ഇപ്പം വേണം. ഇപ്പം വേണം. നമ്മളെ പഴയ സ്മോക്ക് ഹൗസിൻ്റെ ടീം 1 ഉണ്ട്. അത് ഇവിടെ നിർമ്മാണത്തിലിരിക്കുമോ? അതേ മോഡൽ തന്നെ. ആ, പക്ഷെ അത് 100 ഷീറ്റാണ്. ഇത് 120 ഷീറ്റിന്റെ. ഇത് വലിപ്പം കൂടുതലുള്ള ഉള്ളിൽ ഇച്ചിരി കൂടുതലുണ്ട്. 120 ഷീറ്റിന്റെ. അപ്പൊ ഇത് നേരത്തെ നമ്മള് ഇത് ഇതേ മോഡലില് ഒരെണ്ണം നിർമ്മിച്ചത് നമ്മള് കാണിച്ചിട്ടുണ്ട്. അല്ല, അത് 100 ഷീറ്റേ ഉള്ള. 100 ഷീറ്റായിരുന്നു. ഇത് 120 ഷീറ്റിടാം. അല്പം കൂടെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. ഇത് 1 റാക്കിൽ 30 വെച്ച് 120 ചിമ്മിനി വെക്കുന്നത് വെക്കാം. സാധാരണ നമ്മുടെ നമ്മൾ മുൻപ് കാണിച്ച ചിമ്മിനി, അതേ ചിമ്മിനി. അതിന് സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ അങ്ങോട്ട് പോകത്തില്ല. ഏകദേശം സെൻട്രലൈസ് ചെയ്ത് വെക്കാനും കഴിയും നമുക്ക്. അവിടെ നീളത്തിൽ അധികം പോകത്തില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പോകത്തില്ല. സെൻട്രലിൽ തന്നെ പുക ചൂടും കിട്ടും. അപ്പൊ ഇത് നമ്മള് ഇതിന്റെ മോഡൽ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ്. നമ്മൾ ആദ്യമേ നിങ്ങൾ വന്ന ദിവസം ഇതാണ് ഞാൻ കാണിച്ചത്. ഇതിന്റെ ഇത് തന്നെ മറ്റൊരു അളവ് കുറവാണെന്നുള്ളതേ ഉള്ളൂ. ഇതേ ഇനി ഇത് ഇതില് 200 ഷീറ്റിന്റെ അത് ചോദിച്ചിട്ടുണ്ട് ആള്. അപ്പൊ അതിനനുസരിച്ച് ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. നിർമ്മാണത്തിലിരിക്കുന്നേ ഉള്ളൂ. ഇതും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇതിന് ഇത് നിർമ്മാണത്തിൽ എനിക്ക് ടോപ്പ് ഇടണം. പെയിന്റ് അടിച്ചതിന് ശേഷം ഉണങ്ങിയതിന് സിലിക്കോൺ ഇട്ട് സീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വേ ബോർഡും ഇട്ട് പ്ലേറ്റും ഇടും. തീരാനുള്ളത് പിന്നെ ഈ വേ ബോർഡ് ഇട്ട് എക്സോസ്റ്റ് ഹോൾ ഇടണം. വേ ബോർഡ് ഇടണം. പിന്നെ അതിന് ഡോർ ഇട്ട് ലോക്ക് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് കഴിയും. അപ്പൊ ടോപ്പ് ഇടണം, വേ ബോർഡ് വെക്കണം, പിന്നെ ഇതിന്റെ ഡോർ വെക്കണം. പിന്നെ ഇതിന് ഈ റാക്കുകൾ റെഡിയാക്കണം. 30 ഷീറ്റ് നമുക്ക് തുല്യ അകലത്തിൽ കിടന്നുള്ളൂ. അങ്ങനെ അതാ ചില അല്ലെങ്കിൽ തിരിച്ചങ്ങ് വെച്ചിരുന്ന അകത്തി ഇടാം. എങ്ങനെയുണ്ടെങ്കിലും ഇടാം, അത് കുഴപ്പമില്ല. ഇതിപ്പോ ഒരാള് കയറി നിൽക്കാനുള്ള ബലമൊക്കെ ഇതിനുണ്ട്, കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സ്മോക്ക് ഹൗസിന്റെ പ്രചാരം വളരെ കൂടുതലാണ്. ഇത്തരം സ്മോക്ക് ഹൗസുകൾക്ക്, അതായത് വളരെ പോർട്ടബിൾ, അതായത് വളരെ ചെലവ് കൂടുതലാണ് എന്നുള്ള ഒരു അറിവാണ് ഉള്ളത്. എന്താണ് താങ്കൾക്ക് അതിനെ പറ്റി പറയാനുള്ളത്? അല്ല, ഞാനിത് നിർമ്മാണം ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്കറിയാൻ സാധിച്ചത്, സാധാരണ നമ്മളും പിന്നെ ഇഷ്ടിക കൊണ്ടും കട്ട കൊണ്ടും ഒക്കെ കെട്ടി ഒക്കെ ഇടുന്നതിനകത്ത് ഇന്ധനം അല്ലെങ്കിൽ വിറക് കൂടുതൽ വേണം. ഇതിനൊരു രണ്ടര മൂന്ന് കിലോ വിറക് ഇട്ട് കഴിഞ്ഞാൽ, തൊണ്ടും വിറകും ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് അത്രയും മതി. പക്ഷേ ആ മറ്റ് നമ്മളല്ലാതെ ഉണ്ടാക്കുന്ന സ്മോക്ക് ഹൗസ് അതിന് അതിൻ്റെ ചൂട് ചെല്ലണമെങ്കിൽ തന്നെയും ഒരു രണ്ട് കെട്ട് വിറവ് അതിനകത്ത് എരിഞ്ഞെങ്കിൽ ശരിക്കും പോകില്ല. ഇപ്പൊ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം സാധനങ്ങൾ. ഇപ്പോ വന്നാൽ ഇത്ര പാടേ ഉള്ളൂ, ഉണങ്ങി ഒന്ന് ഷീറ്റ് ഒന്ന് വാലാനിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വാടി കഴിഞ്ഞിട്ട് ആ ഷീറ്റ് ഫീഡ് ചെയ്ത് കൊടുക്കുക, നമുക്ക് പെട്ടെന്ന് ഉണങ്ങി നല്ല ഷീറ്റുകൾ നമുക്ക് എടുക്കാൻ കഴിയും. ഈ രണ്ട് പുക ഏതായാലും കൊടുക്കണം. ഒരു പുക കൊണ്ട് നിറം മാറി കിട്ടും, രണ്ട് പുക കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗ്രേറ്റ് ഷീറ്റ് കിട്ടും. എന്തിനാ നമ്മൾ നഷ്ടപ്പെടുന്നത്? നമ്മൾ ഈ കടന്ന് കഷ്ടപ്പെട്ട് റബ്ബർ കറ ശേഖരിച്ച് ഷീറ്റാക്കി വെച്ചിട്ട് പിന്നെ ഇത് വല്ല കടക്കാരനും ഹോൾസെയിലറും കൊണ്ടുപോയി അവൻ സ്മോക്ക് ഹൗസിനകത്ത് കയറ്റി ഗ്രേഡ് വില വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ആ വില വാങ്ങാം. അപ്പം ആളുകൾ ബോധവാന്മാരാണ്, വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് ഒട്ടുപാലൊക്കെ ഇതിനകത്തിട്ട് ഉണക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇത് ഇപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ഒട്ടുപാലുണക്കാനുള്ള സംവിധാനമല്ല. ഇവിടുന്ന് ഷീറ്റ് താഴോട്ട് വീണാൽ ഷീറ്റിന്റെ ജ്വാല തട്ട, അതിന്റെ മുകളിൽ കവറൊക്കെ വരുന്നുണ്ട്, ജ്വാല തട്ടത്തില്ലെങ്കിലും താഴോട്ട് പോകരുത്. പല പല രീതിയിലുള്ള സാധനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള അറിവിൽ ഞങ്ങൾ കൂടെ കൂടെ വന്ന് അദ്ദേഹത്തെ കാണാറുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ എടുക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് അതിന്റെ പണി തീർന്നിട്ടില്ല. അപ്പം ഇത്രയും നല്ല അറിവുകൾ ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഗുഡ് ബൈ.